ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിൽക്കാര ബെൻഡ് ബാർക്കോ ടണലിൽ 41 തൊഴിലാളികൾ കുടുങ്ങിയിട്ട് ഇന്നേക്ക് 11 ദിവസമാകുന്നു. തൊഴിലാളികളെ സുരക്ഷിതരായി പുറത്തെത്തിക്കാനുള്ള രക്ഷാദൗത്യം രാജ്യം ഉറ്റുനോക്കുകയാണ്. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ 4 ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ചാർധാം ഓൾ വെതർ റോഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് സിൽക്കാര ബെൻഡ് ബാർക്കോ ടണൽ. യമുനോത്രിക്ക് സമീപമായി നാഷണൽ ഹൈവേ 134 ടണൽ നിർമ്മിച്ചു വരുന്നത്. 4.5 കിലോമീറ്റർ നീളമുള്ള ടണൽ യമുനോത്രിയെ ധരാസുവുമായി ബന്ധിപ്പിക്കുന്നു. 2023 നവംബർ 12 ഞായറാഴ്ച പുലർച്ചെ 5:30 ടണലിൻ്റെ പ്രവേശന കവാടത്തിന് 200 മീറ്റർ ഉള്ളിലായി മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്. ടണലിലെ അപകടം അറിഞ്ഞയുടൻ തന്നെ NDRF, SDRF സംഘവും ലോക്കൽ പോലീസും രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ടു. മലനിരകൾ തുരന്ന് 3 അടി വീതിയുള്ള പൈപ്പ് ഉള്ളിലേക്ക് ഘടിപ്പിച്ച ശേഷം അതിലൂടെ തൊഴിലാളികളെ പുറത്തെത്തിക്കാമെന്നാണ് ആദ്യ പദ്ധതി പ്രകാരം തീരുമാനിച്ചിരുന്നത്. അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നവംബർ 17 ഡ്രില്ലിംഗ് മെഷീനുകളുടെ ഉപയോഗം കൊണ്ടുണ്ടായ അതിപ്രകമ്പനം മൂലം ആദ്യ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. പുതിയ പദ്ധതി പ്രകാരം ടണലിൻ്റെ 3 വശത്തു നിന്നും ചെറു തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. തുരങ്കത്തിനുള്ളിൽ തൊഴിലാളികൾ കുടുങ്ങിയ സ്ഥലം ഏകദേശം 2 കിലോമീറ്റർ വിസ്തീർണമുള്ളതും കൃത്യമായ വെളിച്ചം ലഭിക്കുന്ന സ്ഥലവുമാണ്. പുറത്തുനിന്ന് വലിയൊരു പൈപ്പ് ഘടിപ്പിച്ച് അതിലൂടെ വായുവും വെള്ളവും ഭക്ഷണവും നൽകി വരുന്നു. തൊഴിലാളികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ്, ഊർജം ലഭിക്കാൻ വിറ്റമിൻ സി ടാബ്ലറ്റ്സ് എന്നിവ നൽകുന്നുണ്ട്. നവംബർ 21 കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുന്നത്. ഉത്തരാഖണ്ഡിൻ്റേതിന് സമാനമായ രക്ഷാദൗത്യമായിരുന്നു 2018 തായ്ലൻഡിൽ നടന്ന തായ് കേവ് റെസ്ക്യൂ. 2018 ജൂൺ 23 ഒരു ഫുട്ബോൾ ടീമിലെ അംഗങ്ങളായ 12 ആൺകുട്ടികളും അവരുടെ കോച്ചും പെട്ടെന്നുണ്ടായ മഴയിലെ ഉയർന്ന ജലനിരപ്പ് മൂലം 18 ദിവസമാണ് ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടന്നത്. ഇൻ്റർനാഷണൽ ടീം ഓഫ് ഡൈവേഴ്സിൻ്റെ സംഘമാണ് അന്ന് അവരുടെ രക്ഷയ്ക്കെത്തിയത്. ഉത്തരാഖണ്ഡിലെ രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലെത്തിയ ഈ വേളയിൽ 41 തൊഴിലാളികളും പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.